In the video, we will cut the blouse stitching. Now, we will cut the detail.
നമ്മൾ ഇതേപോലെ രണ്ട് പോർഷൻ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ പോർഷൻ രണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ കർവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൈഡ് നമ്മൾ കർവ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കപ്പിൻ്റെ പോർഷൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സൈഡിൽ കർവ് കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇനി ഈ ഒരു സൈഡിൽ കർവ് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഇങ്ങനെ കൊടുത്ത് ഇവിടെ വരെ കൊണ്ടുവരണം കേട്ടോ, ഇതേപോലെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്യത്യാസം ഇതേപോലെ വരും, കാരണം ഈ ഒരു ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച് ടക്ക് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് ഒരു വ്യത്യാസം വരും. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ലെവൽ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു പോർഷൻ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വേണ്ടി ഈ രണ്ട് സൈഡിലും വേണ്ടി ഈ പോർഷൻ ഈ പോർഷനോട് ജോയിൻ ചെയ്ത് ഈ ഒരു സൈഡ് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ബെൽറ്റ് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അതിനു മുമ്പായിട്ട് ഈ ബെൽറ്റിൻ്റെ താഴ്ഭാഗമൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് 3 പീസുണ്ട് കണ്ടോ, ഒരു പോർഷന് തന്നെ 3 പീസുണ്ട്. ഈ 3 പീസ് നമ്മൾ ഈ ഒരു പോർഷൻ ഇതേപോലെ അടിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് വേണം. ഇതൊക്കെ നമ്മൾ ഇനി നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ, ഒരു വ്യത്യാസവും. അപ്പം ഈ കപ്പിൻ്റെ പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മളുടെ നോർമൽ ബ്ലൗസും കട്ടോരി ബ്ലൗസും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം. ബാക്കി എല്ലാ പോർഷൻസും നമ്മുടെ നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻസൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ ഒരുപാട് സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോർഷൻസിലും നിങ്ങളെ അതെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സെയിം നമ്മുടെ ബാക്കി എല്ലാ സാരി നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ ഈ ഒരു പോർഷൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഹുക്ക് വെക്കുന്ന പടിയും നമ്മുടെ ഈ ഒരു സൈഡിൽ ഹുക്കിൻ്റെ ഹോള് സെറ്റ് ചെയ്യുന്ന പടിയും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് ഈ രണ്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവും അറ്റാച്ച് ചെയ്ത് സൈഡും അടിച്ച് കഴിഞ്ഞ് നെക്കും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഈ ഒരു പോർഷനിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. നമ്മളിത് ഇതേപോലെ ബെൽറ്റൊക്കെ ജോയിൻ ചെയ്തു, അതുപോലെ ഹുക്കിൻ്റെ പോർഷനും എല്ലാം ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹുക്കിൻ്റെ ഹോൾ സെറ്റ് ചെയ്യുന്നിടത്ത് ഇതേപോലെ വി ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു പോർഷൻ നമ്മുടെ ബാക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നെക്കിൻ്റെ പോർഷൻ നമുക്ക് ബയാസ് കൂടെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതേപോലെ ഇരിക്കും കണ്ടോ, നോർമൽ ബ്ലൗസിൻ്റെ പോലെ തന്നെ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഒരു നമ്മുടെ കപ്പിൻ്റെ പോർഷൻ മാത്രമേ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുള്ളൂ. ബാക്കി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നതും നമ്മളുടെ ഈ ഈ സൈഡിലത്തെ ഹുക്കുവിൻ്റെ ഹോൾ സെറ്റ് ചെയ്യുന്ന പടി അതുപോലെ ഹുക്ക് സെറ്റ് ചെയ്യുന്ന പടി എല്ലാം സെയിം പോലെ തന്നെയുള്ളൂ. ബാക്ക് പോർഷനിലാണെങ്കിൽ ഇതേപോലെ ഒരു പടി സെറ്റ് ചെയ്ത് ബാക്കിലേക്ക് മടക്കി ഇതേപോലെ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. എല്ലാം ബാക്കി എല്ലാം നമ്മുടെ നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കി പോർഷൻസിൻ്റെ ഒന്ന് സ്റ്റിച്ചിങ് കാണിക്കാണ്ടിരുന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ബ്ലൗസും നമ്മളുടെ ഈ ഒരു കട്ടോരി ബ്ലൗസും തമ്മിലുള്ള വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പിൻ്റെ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷൻസിൽ ഇനി അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതുപോലെ ക്രോസ് കട്ട് സാരി ബ്ലൗസിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ സ്റ്റിച്ചിങ് പോർഷൻ ബാക്കിയെല്ലാം സെയിം ആണ്, ഇത്രയും ഫ്രണ്ട് പോർഷൻ്റെ ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ കട്ടോരി ബ്ലൗസിൻ്റെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഒന്നിലും ഒരു ടെൻഷനും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറും ഷോൾഡറും എല്ലാം അറ്റാച്ച് ചെയ്ത് സ്ലീവും അറ്റാച്ച് ചെയ്ത് ഈ ഒരു പോർഷനൊക്കെ ഹെം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുത്. അപ്പം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഇതേപോലെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.